ഈശോനാഥൻ നമുക്ക് നൽകുന്ന സൗജന്യമായ ദൈവകൃപയാണ് സമാധാനം. മനുഷ്യാവതാരം മുതൽ സ്വർഗാരോഹണം വരെ ഈശോ തന്റെ അനുയായികൾക്ക് നൽകിയ ആശംസ നിങ്ങൾക്ക് സമാധാനം എന്നായിരുന്നു. ഈശോ നൽകുന്ന സമാധാനം സ്വീകരിക്കണമെങ്കിൽ അതിന് നമ്മുടെ ഹൃദയം ഒരുക്കമുള്ളതായിരിക്കണം. സ്വന്തം ഹൃദയത്തിലും ജീവിതത്തിലും സമാധാനം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ സമാധാന ദൂതരാകാൻ കഴിയൂ. യേശുവിനെ കൊണ്ട് നിറഞ്ഞ ഹൃദയത്തിന്റെ ആനന്ദമാണ്, അവകാശമാണ്, സമ്പത്താണ് സമാധാനം. യേശു നമ്മുടെ കൂടെയുള്ളപ്പോൾ ഒന്നിനെ കുറിച്ചും നാം അസ്വസ്ഥരാകേണ്ടതില്ല. നമുക്ക് ഒന്നും തനിയെ സാധ്യമല്ല. അവിടത്തോടുകൂടി എല്ലാം സാധ്യമാണ് എന്ന വിശ്വാസം ഹൃദയത്തിൽ ആഴപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാം ഒരിക്കലും അസ്വസ്ഥരാകുകയുമില്ല, നിരാശപ്പെടുകയുമില്ല. ദൈവം തൻ്റെ സമാധാനം നമുക്ക് ദാനമായി നൽകിയത് അത് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് പ്രവർത്തന മേഖലകളിൽ സമാധാന ദൂതരാകാം. എൻ്റെ ദൈവം എൻ്റെ സമസ്തവും എന്ന് ഉദ്ഘോഷിച്ച വിശുദ്ധ ഫ്രാൻസിസ് അസീസി സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിറകുടമായിരുന്നു. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ രണ്ട് വർഗക്കാർ തമ്മിൽ കലാപമുണ്ടായപ്പോൾ അദ്ദേഹം അവിടെ എത്തി അവരെ ഇങ്ങനെ അഭിവാദ്യം ചെയ്തു: ഗുഡ് മോർണിംഗ് ഗുഡ് പീപ്പിൾ. സ്നേഹത്തോടും ആദരവോടും കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ അഭിവാദ്യവും സമീപനവും അവരിൽ ആളിക്കത്തിയിരുന്ന വിദ്വേഷഗ്നിയെ കെടുത്തിക്കളഞ്ഞു. തങ്ങൾ നല്ലവരാണെന്ന് അംഗീകരിക്കാനും അത് ഉറക്കെ പറയാനും ഫ്രാൻസിസ് തയ്യാറായതോടെ അവരിൽ വലിയ മാറ്റം കൈവന്നു. സമാധാനത്തിൻ്റെ ഉപകരണങ്ങളാകാൻ വിളിക്കപ്പെട്ട നമുക്ക് എപ്പോഴും എവിടെയും സമാധാന ദൂതരാകാം. അതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.